അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്ററാണ് എന്താണ് ചാപ്റ്ററിൻ്റെ പേര് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എടുത്ത് നിങ്ങൾ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുവരണം എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി എസ് എസ് സി അതുപോലത്തെ എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ചോദ്യം ഇതിൻ്റെ അകത്ത് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കോമൺ എല്ലാവരും പഠിക്കേണ്ട ഒരു സാധനമാണ് കേട്ടല്ലോ അവ ശ്രദ്ധിച്ചിരുന്നോളാം നമ്മൾ ആദ്യം തന്നെ പെർമുട്ടേഷനാണ് എന്താണ് കോമ്പിനേഷൻ എന്താണെന്ന് പറയുന്നില്ല കാര്യം അത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ മാത്രമേ ഇത് പറയാൻ പറ്റുകയുള്ളൂ സാധാരണ നമ്മൾ എപ്പോൾ എല്ലായ്പ്പോഴും എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് നമുക്ക് ഇതിവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇത് ഒന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് ദേ ഇതാണ് പെർമുട്ടേഷൻ അല്ലെങ്കിൽ ഇതാണ് കോമ്പിനേഷൻ എന്ന് കേട്ടല്ലോ അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം ഒന്നുമില്ല ദിക്കേ എൻ്റെ അടുത്തേ എൻ്റെ അടുത്ത് മൂന്ന് ഷർട്ടുകളുണ്ട് ആ എൻ്റെ അടുത്ത് മൂന്ന് ഷർട്ടുകളുണ്ട് ആ മൂന്ന് ഷർട്ടുകൾ ഞാൻ എസ് വണ്ണ് എസ് ടൂ എസ് ത്രീ എന്നിടത്ത് എൻ്റെ അടുത്ത് രണ്ട് പാൻസും ഉണ്ട് അതൊന്ന് പി വണ്ണ് പി റ്റൂവ് എന്നെടുത്ത് അതിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് എനിക്ക് ഇത് എത്ര ഡിഫറൻറ്റ് വേസിൽ എത്ര വ്യത്യസ്ത തരത്തിൽ ഇത് ധരിക്കാം എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഇത് സിമ്പിളാണ് ഞാൻ ആദ്യത്തെ ദിവസം എസ് വൺ പാൻറ്റും അല്ലെ എസ് വൺ ഷർട്ടും പി വണ്ണിന് പാൻറ്റും കിട്ടും രണ്ടാമത്തെ ദിവസം നോക്കി എസ് വൺ ഷർട്ടും പി റ്റു പാൻറ്റും കിട്ടും അല്ല അപ്പോൾ ആദ്യത്തെ ദിവസം എസ് വൺ പി വണ്ട്ടും രണ്ടാമത്തെ ദിവസം എസ് വൺ പി റ്റു കിട്ടും അടുത്ത ദിവസം നോക്കി എസ് ടു പി വണ്ട്ടു ഞാൻ ഓഗിച്ച് എസ് ടു പി ഇട്ടു രണ്ടാമത്തെ ദിവസം അടുത്ത ദിവസം എസ് ടു പി ടു ഇട്ടു അതായത് എസ് ടു പി വൺ ഇട്ടു എസ് ടു പി ടു ഇട്ടു കാര്യം ഇത് എസ് വൺ എസ് വണ് ഇടാൻ പറ്റുമോ രണ്ട് ഷർട്ട് മാത്രം ഇടാൻ പറ്റുമോ അടിയിലൊന്നില്ലെങ്കിൽ വേണ്ടേ അതുകൊണ്ട് ഒരു ഷർട്ടും ഒരു പാൻറ്റ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കുക കേട്ടല്ലോ അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം എസ് വൺ ഷർട്ടും പി വണ്ണെന്ന് പാൻ പി വണ്ണിന് പാൻ്റ് വിട്ടത് അടുത്ത ദിവസം എസ് വൺ ഷർട്ടും പി റ്റു പാൻറ്റും കിട്ടും ഒരു ഷർട്ടും ഒരു പാൻറ് വേ ഇടാവുള്ളൂ കേട്ടല്ലോ അപ്പോൾ സാർ മൂന്നാമത്തെ അടുത്ത സെക്ഷനായിട്ട് ഞാൻ എസ് ത്രീ ഷർട്ട് ഇട്ടു പി വൺ പാൻറ്റൂട്ട് അടുത്തത് എസ് ത്രീ ഷർട്ട് ടു വി ടു പാൻറ്റൂട്ട് എടാ ഇങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഷർട്ടും പാൻസും ഇടാൻ പറ്റുമോ ഇല്ല അപ്പോൾ ടോട്ടൽ എത്ര ടൈപ്സിൽ എത്ര ഡിഫറൻറ്റ് വേസിൽ എനിക്ക് ധരിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വേസിൽ അല്ലെങ്കിൽ ആറ് തരത്തിൽ എനിക്ക് ധരിക്കാം അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഏറ്റവും സിമ്പിളായിട്ട് എൻ്റെ കയ്യിലാണ് ഈ മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റും ഉള്ളത് ഒരാളുടെ കയ്യിൽ ഒരു പത്ത് ഷർട്ടുണ്ട് ഒരു എത്രയാണ് എട്ട് പാൻസ് ഉണ്ട് ഇവിടെ അയാൾക്ക് എത്ര രീതിയിൽ ധരിക്കുക അതപ്പോൾ നമുക്ക് ഈ എസ് വൺ എസ് ടു എസ് ത്രീ അങ്ങനെ എസ് പത്ത് വരെ പി വൺ പി റ്റു പി ത്രീ പി ഐ ടു വരെ എഴുതിയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല ഇങ്ങനെയെ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ തന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ചേർത്ത് എത്ര തരത്തിൽ ധരിക്കാം അല്ലെങ്കിൽ എത്ര രീതിയിൽ വേർ ചെയ്യാം എത്ര ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും എത്ര ഡിഫറെൻറ്റ് അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു പുതിയ തിയറം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ് ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രധാന നമ്മുടെ അടുത്ത് മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റുമല്ലേ ഉണ്ടായിരുന്നത് രണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് ഇത് രണ്ടും കൂടി ചേർത്ത് എത്ര ഡിഫറെൻ്റ് ടൈപ്സിലെടുക്കാം അല്ലെങ്കിൽ എത്ര ഡിഫറെൻറ്റ് ടൈപ്സിൽ ധരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി അങ്ങോട്ട് ഇൻഡ്യൂ ചെയ്താൽ മതി ഓക്കെ മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റ് ഉള്ളത് കാരണം ആ മൂന്നേ ഇൻറ്റു രണ്ട് ചെയ്യുക ആറ് വയസ്സിൽ നമുക്ക് ധരിക്കാൻ പറ്റും ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഇങ്ങനെ മരിച്ചു കാര്യമൊന്നും എഴുതാൻ കാര്യമില്ല അപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പത്ത് ഷർട്ടും എട്ട് പാൻറ്റും ഉണ്ട് അവൻ എത്ര രീതിയിൽ ധരിക്കാം പത്ത് അതിൻ്റെ വെട്ടി ചെയ്താൽ മതി എത്ര രീതിയിൽ ധരിക്കാം എൺപത് വയസ്സിൽ ധരിക്കാം മനസ്സിലായോ ഇനി വേറൊരു കാര്യം ചോദിക്കാം നിങ്ങളുടെ അടുത്ത് ഈ ഷർട്ടും പാൻറ്റൊക്കെ ഇവിടാൻ നോക്ക് നമ്മളുടെ അടുത്തൊരു എത്രയാണ് ഒരു അഞ്ച് ചെയിനുകളുണ്ട് അഞ്ച് മാലകളുണ്ട് ഒരു നാല് കമ്മലുകളുണ്ട് ഉണ്ട് ആ ഇയർറിംഗ്സ് നാല് കമ്മലുകളുണ്ട് അടി ഇത് രണ്ടും കൂടി ചേർത്ത് എത്ര രീതിയിൽ എത്ര ഡിഫറൻറ്റ് കോമ്പിനേഷനിൽ നമുക്ക് ധരിക്കാം കമ്മല് മാറ്റി ഇടരുത് സെയിം തന്നെ ഇടണം ഒരേ സാധനങ്ങൾ തന്നെ കിടക്കാം കിടന്നു അപ്പൊ ഈ അഞ്ച് മാലയും നാല് കമ്മലുകളും എത്ര ഡിഫറൻറ്റ് കോമ്പിനേഷനുകൾ എത്ര ഡിഫറെന്റ് വെയ്സിൽ ധരിക്കാം എവിടെ സിമ്പിൾ പരിപാടി നോക്കി ഈ അഞ്ചും നാലും കൂടി അങ്ങോട്ട് കുളിച്ചാൽ മതി നിരവധി രീതിയിൽ ധരിക്കാം അപ്പോൾ അഞ്ച് മാലേ നാല് കമ്പലം എത്ര ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇരുവണ്ണം കേട്ടല്ലോ വേഗം മേടിച്ചു പോയി അഞ്ചും നാലും അപ്പോൾ ശ്രദ്ധിക്കും ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറയുന്നത് എത്രയുള്ളൂ രണ്ട് ഇവൻ്റുകൾ ശ്രദ്ധിച്ച് ഇതുപോലെ രണ്ട് സാധനങ്ങൾ ചട്ടോ ബാൻഡോ അല്ലെങ്കിൽ ചെയിനോ മാലോ ചെയിനോ ഇയറിങ്സോ അങ്ങനെ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ രണ്ട് രീതിയിൽ രീതിയിലുണ്ടാകും ഇപ്പോൾ ആദ്യത്തെ കാര്യം എം വെയ്സിലുണ്ട് നടത്താം രണ്ടാമത്തെ കാര്യം എൻ വെയ്സിൽ നടത്താം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്താൽ മതി അതായത് എം ഇൻഡു എൻ ഇൻഡ്യൂ ചെയ്യുമ്പോൾ എം എൻ വെയ്സിൽ നടത്താം എന്നാണ് ഫണ്ടമെൻറ്റൽ തീയം ഓഫ് കൗണ്ടിങ് പറഞ്ഞിരിക്കുന്നത് ഈ എം യു എൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ട് പറഞ്ഞു മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റ് കൊണ്ട് മൂന്നേൻ്റ് രണ്ട് ആറ് പൈസ ധരിക്കാം പത്ത് ഷർട്ടും എട്ട് പാൻറ്റ് കൊണ്ട് പത്തേൻ്റ് വിട്ട് എൺപത് വയസ്സിൽ ധരിക്കാം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്താണ് ഇരുപത് ടി ഷർട്ടുകളുണ്ട് ഒരു അഞ്ച് ഷോർട്ട്സുകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രീതിയിൽ അത് ധരിക്കാം ഇരുപതൈൻറ്റ് അഞ്ച് ആവും നൂറ് നൂറ് രീതിയിലെനിക്കത് ധരിക്കാം കേട്ടല്ലോ അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ കൂട്ടിയൊന്നും എടുക്കണ്ട അങ്ങോട്ട് ഗുണിച്ചെടുത്തോ എന്നാണ് എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറയുന്നത് കേട്ടല്ലോ ഇങ്ങനെ ഓരോന്നും കൂട്ടാതിരിക്കണ്ട രണ്ടും കൂടി ചേർത്ത് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി ഒരൊറ്റ ഗുണിക്കൽ അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ശ്രദ്ധിച്ചു നമുക്ക് ചോദ്യം വരുന്ന മോഡൽ ഏകദേശം ഇങ്ങനെയായിരിക്കും നോക്കി ഹൗ മെനി ഫോർ ലെറ്റർ കോഡ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിംഗ് ദ ലെറ്റേഴ്സ് A, B, C, D, E, and F. എന്താണ് ഈ എയും യും സിയും യും ഇ എഫും ഉപയോഗിച്ച് എത്ര ഫോർ ലെറ്റർ കോഡ്സ് ഉണ്ടാക്കാം കോഡുകൾ എത്ര ഫോർ ലെറ്റർ വേർഡ്സ് അല്ലെങ്കിൽ എത്ര ഫോർ ലെറ്റർ കോഡുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം കംപ്ലീറ്റ് അല്ല അതായത് ഇങ്ങനെ ഫോർ ലെറ്റർ കോഡ് ഉണ്ടാക്കുമല്ലോ അതായത് ഇതിൻ്റെ അകത്തുനിന്ന് നാല് ലെറ്ററുകളെടുത്ത് ഒരു വേർഡ് ഉണ്ടാക്കുന്നു അതാ അപ്പോൾ ഒരു കാര്യം ആ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യമുണ്ട് ഇവിടെ നോക്കിയേ റിപ്പീറ്റേഷൻ അലൗഡ് ആണോ എന്ന് പറയും അതായത് ചില ക്വസ് ക്വസ്റ്റിനിൽ വിത്ത് നോ റിപ്പീറ്റേഷൻ എന്താണ് റിപ്പീറ്റേഷൻ അതായത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പം എ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എ എഴുതരുത് ബി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബി എഴുതരുത് ഏ ചില ക്വസ്റ്റ്യനിൽ വിത്ത് റിപ്പീറ്റേഷൻ അലൗഡ് അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ റിപ്പീറ്റേഷൻ ചിലപ്പോൾ അലൗ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അലൗ ചെയ്ത് കാണത്തില്ല അവരെന്താണെങ്കിലും പറയും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും ചെയ്യാൻ പോകുക ശ്രദ്ധിച്ചു നമുക്ക് എ ബി സി ഇവിടെ ശ്രദ്ധിച്ച ആദ്യത്തെ രീതി എ ബി സി ഡി ഇ എഫ് ഈ ലെറ്ററുകളിൽ നിന്നും നമുക്ക് എന്ത് ഉണ്ടാക്കണം ഒരു ഫോർ ഡിജിറ്റ് ഉണ്ടാക്കണം അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും നാലെണ്ണം ഒക്കെ പെറുക്കി ഏതെങ്കിലും നാലെണ്ണം പെറുക്കി കോഡുകൾ ഉണ്ടാക്കണം ഇതേ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബി സി ഡി ഇ ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കാം പക്ഷേ അവരൊരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബി സി ഡി പിന്നെയും ബി വരരുതെന്നും അപ്പോൾ ഈ ബി രണ്ടെണ്ണം റിപ്പീറ്റ് ആയിപ്പോയില്ലേ അങ്ങനെ വരരുത് ഈ സെഷനിൽ റിപ്പീറ്റേഷൻ പാടില്ല അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സിമ്പിളാടാണ് ഈ നാല് ലിറ്റർ കോടുകൾ ഉണ്ടാക്കാനല്ലേ പറഞ്ഞേക്കണം അപ്പോൾ നമ്മൾ നാല് വാരനെ അഞ്ഞാറ്റിടും കേട്ടല്ലോ എന്നിട്ട് ഈ ആദ്യത്തെ സ്ഥലം എത്ര രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ആദ്യത്തെ സ്ഥലത്ത് എ എഴുതിയ കുഴപ്പമില്ല ബി എഴുതിയാൽ കുഴപ്പമില്ല സി എഴുതിയ കുഴപ്പമില്ല ഡി എഴുതിയ കുഴപ്പമില്ല ഇ എഴുതിയ കുഴപ്പമില്ല എഫ് എഴുതിയ കുഴപ്പമില്ല അതായത് ഈ ലെറ്ററിൽ ഏത് ലെറ്റർ ഇവിടെ എഴുതിയാലും നമുക്കൊരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോഡ് ഉണ്ടാക്കാൻ വേണ്ടി എ ഒ ബി ഒ സി ഒ ഡി ഒ ഇഒ എഫ് ഒ ഏതെങ്കിലും എഴുതിയാൽ നമുക്കൊന്നും പ്രശ്നമുണ്ടോ ഇല്ല അപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ലെറ്ററുകളും ഇവിടെ എഴുതാം ഒരു പ്രശ്നവും ഇല്ല കേട്ടല്ലോ ഇനി രണ്ടാമത്തെ സ്ഥലത്ത് ഈ ആറ് ലെറ്ററുകളും എഴുതാൻ പറ്റുമോ ഇല്ല കാര്യം എന്താ റിപ്പീറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ എ എഴുതിയെന്ന് വിചാരിച്ചോ എ എഴുതിയെന്ന് വിചാരിച്ചോ ആ എ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ ഇല്ല കേട്ടല്ലോ അതായത് ഒരു ലെറ്റർ ഞാൻ ഇവിടെ എഴുതിപ്പോയി ഏതോ ഒരെണ്ണ ഇവിടെ എഴുതിപ്പോയി അതുകൊണ്ട് ആ ഒരെണ്ണം ഇവിടെ എഴുതാൻ പറ്റുമോ ഇല്ല അപ്പൊ ഈ ആറ് ലെറ്ററുകളും എനിക്ക് എഴുതാൻ പറ്റൂല അവിടെ ഒരെണ്ണം കുറച്ച് എന്താണ് അഞ്ചണ്ണവെഴുതാം കേട്ടല്ലോ അതായത് ഞാൻ ഒരു ലെറ്റർ ഇവിടെ എഴുതിപ്പോയി കേട്ടല്ലോ ഈ ആറ് എണ്ണത്തിന് ഏതോ ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയി അപ്പോൾ ബാക്കി എനിക്ക് എത്ര എണ്ണം ഇവിടെ എഴുതാൻ പറ്റുള്ളൂ ഈ ഒരെണ്ണം മാറ്റി അഞ്ചന്നവേ എഴുതാൻ പറ്റുള്ളൂ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര ലെറ്ററുകൾ എഴുതി ഈ ഒന്നും ഒന്നും കൂടി കൂട്ടി എത്ര എത്തണമായി രണ്ട് ലെറ്ററുകൾ എഴുതി ഈ രണ്ട് ലെറ്ററുകളും ഇനി ഇവിടെ രണ്ടിടത്തും വരരുത് അല്ലേ അപ്പോൾ ശ്രദ്ധേ ഈ സ്ഥലത്ത് എനിക്ക് ആറ് ലെറ്ററുകൾ എടുത്ത് എഴുതാൻ പറ്റുമോ ഇല്ല പകരം ഈ ഇവിടെ എഴുതിയ രണ്ടെണ്ണം ഒഴിവാക്കി ഈ ആറെണ്ണത്തിൽ ആ എഴുതിയ രണ്ടെണ്ണം ഒഴിവാക്കി ബാക്കി എത്ര രീതിയിൽ എഴുതാൻ പറ്റുകയുള്ളൂ നാല് രീതിയിൽ എഴുതാൻ പറ്റുകയുള്ളൂ കേട്ടല്ലോ അപ്പോൾ ഇവിടെയും നമ്മൾ ഒരെണ്ണം എഴുതി ഈ ഒന്നൊന്നും വേണ്ട കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാ കേട്ടല്ലോ അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ മൂന്ന് ലെറ്ററുകൾ ഇപ്പഴ് ഇപ്പ എഴുതിപ്പോയി എയോ ബി ഒ സി ഒ ഇഷ്ടമുള്ള മൂന്ന് ലെറ്ററുകൾ എഴുതിപ്പോയി അപ്പോൾ ഈ അവസാനത്തെ സ്ഥലത്ത് ഈ ആറെണ്ണം എടുത്ത് എഴുതാൻ പറ്റുമോ ഒരിക്കലുമില്ല ഈ മൂന്നെണ്ണം മാറ്റി ബാക്കി എത്ര രീതിയിൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ തീയറം ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഇൻഡു ചെയ്താൽ നമുക്ക് ആൻസർ ആകുമെന്നാണ് അതാണ് നമ്മൾ ആദ്യത്തെ പോർഷനിൽ പഠിച്ചത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും ആറ് ഇൻറ്റു അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് ചെയ്യാം ആറ് ഇൻറ്റു അഞ്ച് എത്രയാണ് മുപ്പത് മുപ്പത് ഇൻറ്റു എത്രയാണ് അതേ നോക്കി നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യാം ആറ് ഇഞ്ച് അഞ്ചെത്രയാണ് മുപ്പത് നാല് ഇൻറ്റു മൂന്ന് എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് ചെയ്യണം മുപ്പത് ഇൻറ്റു പന്ത്രണ്ട് എത്ര കിട്ടി നമുക്ക് മുന്നൂറ്റി അറുപത് കോഡുകൾ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ അതായത് എ ബി സി ഡി ഇ എഫ് ഇതിൻ്റെ അകത്തുനിന്ന് നാല് ഡിജിറ്റ് വേഡുകൾ ഉണ്ടാക്കണം നാല് ഡിജിറ്റ് വേഡുകൾ ഉണ്ടാക്കണം റിപ്പീറ്റേഷൻ അലൗഡ് ആണ് അതായത് ആദ്യത്തെ അടുത്ത് എ എഴുതിയാൽ പിന്നെ എ എഴുതുന്നതിന് നമുക്ക് പ്രശ്നമില്ല എ എയോ ബിയോ സിയോ സി ഒ റി റിപ്പീറ്റായി പോകുന്നതിന് പ്രശ്നമില്ല അതായത് എനിക്ക് എ എ എ എ എന്നൊരു കോഡുണ്ടാക്കുന്നതിന് ഒരു പ്രശ്നമേ ഇല്ല അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ചെയ്യാനും എളുപ്പമാണ് ഇവിടെ നിങ്ങൾ ഈ ആദ്യത്തെ സ്ഥലത്ത് ഇവിടെ മൊത്തം എത്ര നമ്പറുകളുണ്ട് ആറ് ലെറ്ററുകളുണ്ട് ആ ആറ് എണ്ണം ഇവിടെ എഴുതാലോ ആറെണ്ണം ഇവിടെ എഴുതാം എ ഒ ബി ഒ സി ഒ ഡി ഒ ഇ ഒ എഫ് ഒ ഏതെങ്കിലും ഇവിടെ എഴുതാം അപ്പോൾ ഏതോ ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയി ഏതോ ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയി രണ്ടാമത്തെ സ്ഥലത്ത് ഈ ആറെണ്ണ എഴുതുന്നതിന് പ്രശ്നമുണ്ടോ റിപ്പീറ്റ് ചെയ്ത കുഴപ്പമില്ല ഇപ്പം ഇവിടെ എഴുതിയെങ്കിൽ ഇവിടെ എഴുതിയ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും രണ്ടാമത്തെ സ്ഥലവും നമുക്ക് എത്ര രീതിയിൽ തന്നെ എഴുതാം ആറ് രീതിയിൽ തന്നെ എഴുതാം ഇവിടെയും റിപ്പീറ്റ് ചെയ്ത പ്രശ്നമുണ്ടോ ഇല്ല മൂന്നാമത്തെ സ്ഥലവും നമുക്ക് ആറ് രീതിയിൽ തന്നെ എഴുതാം നാലാമത്തെ സ്ഥലവും നമുക്ക് എന്ത് ചെയ്യാം ആറ് രീതിയിൽ തന്നെ എഴുതാം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം ആൻസർ എത്ര കിട്ടും ആറ് ഇൻഡു ആറ് ഇൻഡു ആറ് ഇൻഡു ആറ് എത്ര കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് കേട്ടു അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണോ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലയോ എന്ന് നോക്കണം അത്രയോ നമുക്കൊരു രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം റിപ്പീറ്റേഷൻ വരുന്നതും ചെയ്യാം റിപ്പീറ്റേഷൻ വരാത്തതും ചെയ്യാം ശ്രദ്ധിച്ചിരുന്നു എടാ അപ്പോൾ ശ്രദ്ധിച്ചോടാ രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഒരേപോലെ തന്നെ ചെയ്യാം ദേ ആദ്യത്തെ ചോദ്യം ചോദിച്ചു വായിച്ചേ ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ് വൺ ടു വിത്ത് നോ റിപ്പീറ്റേഷൻ അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ റിപ്പീറ്റേഷൻ അലൗഡ് ആണോ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലയോ എന്ന് ശ്രദ്ധിക്കണം കേട്ടല്ലോ ഇവിടെ എന്താണ് റിപ്പീറ്റേഷൻ പാടില്ല നോ റിപ്പീറ്റേഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്ന റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുക നമുക്ക് ഉണ്ടാക്കേണ്ടത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ലെറ്റർ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കേണ്ടത് റിപ്പീറ്റേഷൻ പാടില്ല കേട്ടല്ലോ ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് വിത്ത് നോ റിപ്പീറ്റേഷൻ അപ്പോൾ ശ്രദ്ധിച്ചു നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ ഉപയോഗിച്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ലെറ്ററുകൾ ഉപയോഗിച്ചാണ് അതാദ്യം എഴുതി ഇനി ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് എന്താക്കിയിട്ട് എന്താണ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ അതുകൊണ്ട് നമ്മൾ മൂന്ന് വരെ കിട്ടും നമുക്ക് വേണ്ടത് ത്രീ ഡിജിറ്റ് നമ്പറുകളാണ് റിപ്പീറ്റേഷൻ പാടില്ല കേട്ടോ അത് ഓർത്തിരുന്നോളാം അതൊന്ന് സംശയം ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതിക്കോളാം വിത്തിൻ ഓ റിപ്പീറ്റേഷനാണ് അപ്പോൾ നോക്കി ഈ ആദ്യത്തെ സ്ഥലം എനിക്ക് ഈ മൊത്തം എത്ര നമ്പറുകളുണ്ട് ഇവിടെ അഞ്ചെണ്ണമുണ്ട് ആ അഞ്ചെണ്ണത്തിന് ഏത് എഴുതിയാലും പ്രശ്നം ഇല്ല അപ്പോൾ എനിക്ക് ഈ സ്ഥലം അഞ്ച് രീതിയിൽ ഫില്ല് ചെയ്യാം അപ്പം ഞാൻ ഏതോ ഒരു നമ്പർ അവിടെ എഴുതിപ്പോയി കേട്ടോ ഏതോ എണ്ണം ഒന്നെഴുതാ രണ്ട് എഴുതും മൂന്നെഴുതാം നാല് എഴുതാത അഞ്ചെഴുതാ ഇഷ്ടം ഇഷ്ടമുള്ളത് എഴുതാം കേട്ടല്ലോ ഏതോ ഒരെണ്ണം അവിടെ എഴുതിപ്പോയി രണ്ടാമത്തെ സ്ഥലം എനിക്ക് അഞ്ച് രീതിയിൽ എഴുതാൻ പറ്റുമോ അടാ ഇല്ല ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയി ഒരെണ്ണം ആദ്യത്തെ പൊസിഷനിൽ എഴുതിപ്പോയി അത് രണ്ടാമത്തെ പൊസിഷനിൽ എഴുതാൻ പറ്റുമോ ഇവിടെ നാല് എഴുതിയെന്ന് വിചാരിച്ചു ആ നാല് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ ഇല്ല റിപ്പീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് നമ്പറുകളിൽ അഞ്ചെണ്ണ ഇവിടെ എഴുതാം ഒരെണ്ണം അവിടെ എഴുതിപ്പോയി അപ്പോൾ ബാക്കി എത്ര എണ്ണം ഇവിടെ എഴുതാൻ പറ്റുള്ളൂ ഒരെണ്ണം അവിടെ എഴുതിയത് കാരണം ബാക്കി നാല് നമ്പറുകളെ ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണമേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പരും എഴുതി കേട്ടല്ലോ ആദ്യത്തെ രണ്ട് പൊസിഷനും നമ്മൾ ഫില്ല് ചെയ്തു മൂന്നാമത്തെ പൊസിഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സ്ഥലത്ത് ഒരു നമ്പർ എഴുതി രണ്ടാമത്തെ സ്ഥലത്ത് ഒരു നമ്പർ എഴുതി ആ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ രണ്ട് നമ്പറുകൾ ഒഴിവാക്കി മൊത്തം അഞ്ച് നമ്പറുകളിൽ രണ്ടെണ്ണം ഒഴിവാക്കി ബാക്കി എത്രനേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതോ നന്നാമ അപ്പം എന്ത് ചെയ്യാ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ പോരെ അപ്പൊ അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് എത്രയാണ് ആൻസർ അഞ്ച് ഇൻറ്റു നാല് ഇരുപതാണ് ഇരുപത് ഇൻറ്റു മൂന്ന് എത്രയാണ് അറുപത് മൊത്തം അറുപത് ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം ഏതൊക്കെ ഉപയോഗിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉപയോഗിച്ച് റിപ്പീറ്റേഷൻ അലോക്ക് ചെയ്യാമോ കേട്ടല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഹൗ മെനി ത്രീ ഡിജിറ്റ് കോഡ്സ് ഇവിടെയും ത്രീ ഡിജിറ്റ് കോഡാണ് ഉണ്ടാക്കേണ്ടത് ക്യാൻ ബി മെയ്ഡ് യൂസിംഗ് ദ ലെറ്റേഴ്സ് ഏതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കേണ്ടത് ഡബ്ല്യു എക്സ് വൈ ആൻഡ് ഉപയോഗിച്ചാണ് വിത്ത് റിപ്പീറ്റേഷൻ അലൌഡ് റിപ്പീറ്റേഷൻ അലൌ ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ അപ്പോൾ ക്വസ്റ്റ് നിങ്ങൾ വായിക്കാം ഹൗ മെനി ത്രീ ഡിജിറ്റ് കോഡ് ക്യാൻ ബി മെയ്ഡ് യൂസിംഗ് ദ ലെറ്റേഴ്സ് ഡബ്ല്യു എക്സ് വൈ ആൻഡ് വിത്ത് റിപ്പീറ്റേഷൻ അലൌഡ് ചെയ്യോ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏതൊക്കെ ഉപയോഗിച്ചാലും ഉണ്ടാക്കേണ്ടത് ഡബ്ല്യു എക്സ് വൈ ഇസഡ് നാലെണ്ണം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ് ത്രീ ഡിജിറ്റ് കോഡ് തന്നെയാണ് അപ്പോൾ മൂന്ന് വരകൾ വരച്ചു ഇവിടെ റിപ്പീറ്റേഷൻ അല്ല ഇവിടെ അല്ലേ റിപ്പീറ്റേഷൻ വന്നാൽ കുഴപ്പമില്ല അപ്പോൾ ശ്രദ്ധിച്ചു മൊത്തം നാല് ഡിജിറ്റുകളുണ്ട് നാല് ലെറ്ററുകളുണ്ട് ഈ നാലെണ്ണത്തിൽ നാലുമടത്ത് ഇവിടെ എഴുതാം ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയെന്നും പറഞ്ഞ് അപ്പുറത്ത് എഴുതിയ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പം എന്താണ് ഈ നാലെണ്ണത്തിൽ ആ നാലെണ്ണം തന്നെ ഇവിടെ എഴുതാം അവിടെയും ഒരു പ്രശ്നവും ഇല്ല ഇനി ഈ നാലെണ്ണത്തിൽ വീണ്ടും ഇവിടെ നാലെണ്ണം തന്നെ എഴുതാം ഈ ഡബ്ല്യു എക്സ് ഒ വയു ഇസഡോ തന്നെ ഇവിടെ എഴുതാം റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല അപ്പം റിപ്പീറ്റ് ചെയ്താൽ ഇവിടെ കാണുന്നത് എല്ലാം അങ്ങോട്ട് എഴുതി പോയേച്ചാൽ നോക്കി കേട്ടല്ലോ അപ്പം ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇൻഡു ചെയ്താൽ പോരെ നാലേ ഇൻഡു നാലേ ഇൻഡു നാല് ആൻസർ എത്ര കിട്ടിയടാ സിക്സ്റ്റി ഫോർ വെയ്സ് മൊത്തം സിക്സ്റ്റി ഫോർ കോഡ്സ് അറുപത്തിനാല് കോഡുകൾ ഉണ്ടാക്കാം അപ്പോൾ ശ്രദ്ധിച്ചല്ലോ എന്താണ് ഫണ്ടമെന്റൽ തിയറിങ് പറയുന്നത് നമുക്ക് എത്ര രീതിയിൽ ഇല്ലയോ അത് അങ്ങോട്ട് എഴുന്നേറ്റ് എല്ലാം കൂടി ഇങ്ങോട്ട് വിളിച്ചാൽ മതി ശ്രദ്ധിക്കേണ്ട രണ്ട് രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ഉണ്ടോ റിപ്പീറ്റേഷൻ ഇല്ലേ നോക്കണം റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി 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 പോകുന്നുണ്ട് റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി 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 തെറ്റിച്ച റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഇത് റിപ്പീറ്റേഷൻ അലൗഡ് ആണ് അതെല്ലാം കൂടി എടുത്താൽ കൂടി വിളിച്ചു വെച്ചാൽ മതി റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എങ്കിൽ അത് കുറച്ച് 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 കൊണ്ടുവരണം കേട്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് സാധാരണ ചാപ്റ്റർ പോലെയല്ല നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതാണ് കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് എടുക്കണം കേട്ടല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ ക്ലിയർ ആകണമെങ്കിൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് 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 വന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂ കേട്ടല്ലോ നമുക്ക് ചെയ്യാം കോസ്റ്റ്യൂം വർക്കൗട്ടൊക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ബാക്കി അടുത്ത പാർട്ടി